ഇൻ ദ മൂൺലൈറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താ പറയാ, ഇറ്റ്സ് ആൻ എവർഗ്രീൻ ഹിറ്റ് അല്ലെ ആ ഒരു മ്യൂസിക് അല്ലെ, ആ ഒരു പാട്ട് ആലോചിക്കുമ്പോ ശരിക്കും അശ്വതി തന്നെയാ ഓർമ്മ വരുന്നത്. ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ ആണ് അത് ശരിക്കും. ഇറ്റ് ഈസ് യുവർ റൈറ്റ്, എവർ ഗ്രീൻ ആണ്. ഇപ്പൊ എന്നെ അറിയപ്പെടുന്നത് വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ്, പിന്നെ ഹവ ഹവ. അപ്പൊ മിക്കപ്പോഴും എവിടെയെങ്കിലും പോവാണെങ്കിൽ ഫസ്റ്റ് ഹവ ഹവ എന്നുണ്ടെങ്കിൽ കേക്കും. അപ്പൊ അതെ അതെ, ഞാൻ തന്നെയാണ് എന്ന് പറയും. എനിക്ക് വന്ന് അശ്വതി എന്ന് വിളിക്കുന്നതിനെക്കാട്ടിലും അതിന് മുമ്പ് പേരൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ഫിലിമിൽ ഏതെങ്കിലും ചെയ്താ വന്നിട്ട് ഞാൻ തിരിച്ചു വന്നത് സെയിം എന്റെ ഡയറക്ടറിന്റെ ഗുരു റാഫി, റാഫി അമ്മക്കാടിന്റെ റാഫി, റാഫിക്കയുടെ പടത്തിലാണ് തിരിച്ചു വന്നത്. ചെറിയൊരു ഒരു നല്ലൊരു ഒരു ലൂസ് ലൂസി എന്ന് പറഞ്ഞൊരു കഥാപാത്രം. ആ ശരിക്കും കിറുക്കണ ആള്, അങ്ങനെ ഒരു കോമഡി ക്യാരക്ടർ ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഇപ്പൊ ചെയ്യണത് ട്രാൻസ് ആണ്. അൻവർ റഷീദിന്റെ അമർനീരത് ഡി ഒ പി അവരായിട്ടാണ്, ഫഹദ് ഫാസിലാണ് ഹീറോ. അതിനകത്ത് എനിക്ക് നല്ലൊരു കഥാപാത്രമുണ്ട്. ഓക്കെ, അപ്പൊ തിരിച്ചു വന്നപ്പം ഉള്ള ഡിഫറൻസ്, അശ്വതി ചെയ്തപ്പം ആ സമയത്ത് വന്നപ്പോ ഉള്ള സമയത്തുള്ള ഡിഫറൻസ് ഒക്കെ ഒരു ലോങ് ജേണി അല്ലെ, വെരി ലോങ്. അല്ലെ, നല്ലൊരു ഗ്യാപ്പിന് ശേഷം അശ്വതി ശരിക്കും തിരിച്ചു നമ്മുടെ മലയാളത്തിലേക്ക് വരുന്നത്. അപ്പൊ ഒരുപാട് വിശേഷം പറയാനുണ്ട്, ചോദിക്കാനുണ്ടോ? സത്യം സൈഡ് വഴിങ്ങനെ ചിക്കൻ കറി. കുറേ വർഷത്തിന് ശേഷം ഞങ്ങളുടെ പ്രേക്ഷകരുടെ ഇടയിൽ വന്നേക്കുവാ. അന്നേരം ഈ പറഞ്ഞ കൂട്ട് ആദ്യമേ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് വത്താനും പറയാൻ സംസാരിക്കാൻ, അതെ ഞാൻ അത് അതിനകത്ത് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകും. പക്ഷെ ഫുഡാണല്ലോ, ഇവിടെ ഇരുന്നോട്ടെ, ഓ അത് ഞാൻ മാറ്റണോ? എനിക്ക് വാസനിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണം, മണക്കണുണ്ടെന്നുണ്ടേ ആ വാസന, ഞാനൊന്നും പറയല്ല. മലയാളം നല്ല മോശമാണ്, മോശമാണ്, മോശമാണ്. അത്യാവശ്യമൊക്കെ സംസാരിക്കാനൊക്കെ അറിയാം. എന്താ വെച്ചാ പഠിച്ചതെല്ലാം ദുബായിലല്ലേ, അപ്പൊ കോളേജിന് വേണ്ടി മാത്രം നാട്ടില് വന്നു. നാട്ടില് പിന്നെ കോളേജിന്നൊക്കെ അറിയാലോ, റാഗിങ് അത്യാവശ്യം. പിന്നെ റാഗിങ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ സെയിന്റ് റിസാസിലായിരുന്നു. വെരി ഗുഡ്. അപ്പൊ അത് കാരണം അത്രയും റാഗിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് റാഗൊക്കെ ചെയ്തിട്ടുണ്ട്. ആ മെഡിക്കയോ സീനിയേഴ്സ്, സീനിയർ അങ്ങനെയാണല്ലോ, അങ്ങനെയാണല്ലോ ഒന്നുമില്ല. അപ്പൊ ചെറുതായിട്ടൊക്കെ ഒന്ന് റാഗൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ മലയാളം പിന്നെ സംസാരിക്കാൻ അറിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ അത്യാവശ്യം ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു സെയിന്റ് റിസാസില്. അപ്പൊ എം ജി യൂണിവേഴ്സിറ്റി അറിയാലോ, യൂണിയൻ. മലയാളം ഒന്നും സംസാരിച്ചില്ലെങ്കിൽ മോശമല്ലേ. അപ്പോ അങ്ങനെ പഠിച്ചതാണ് ശരിക്കും. പിന്നെ കൂടുതലും എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തൃശൂർക്കാരത്തിയാണ്. അപ്പൊ കൂടുതലും മലയാളം സംസാരിച്ചുകൊണ്ടിരുന്നത് അവളുടെ അടുത്താ, വീട്ടിലും ആന്റിയുടെ ഒക്കെ ഒപ്പം. അപ്പൊ അതാരണ ഒരു തൃശ്ശൂർ സ്ലാങ് വന്നിട്ടുണ്ട്. അപ്പൊ മിക്കവരും എന്നിട്ട് സംസാരിക്കുമ്പോൾ ചോദിക്കും, തൃശ്ശൂർ നാമന അല്ല, ഞാൻ എറണാകുളക്കാരത്തിയാണ്. പക്ഷെ ഇങ്ങനെ വളർന്നു വന്നപ്പോ ഇങ്ങനെ ആയിപ്പോയി. പിന്നെ കല്യാണം കഴിച്ചത് ഒരു ഗുരുവായൂരായിരുന്നേ. അപ്പൊ ആക്ച്വലി പക്ഷെ പപ്പ കൂടുതലും മലയാളം, പപ്പയാണ് വീട്ടില്, ആ വീട്ടില് മലയാളത്തില്. ഇവന്തോ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പേഴ്സൺ ആണെങ്കിലും, പഠിച്ച ആളാണെങ്കിലും, ഞാനും അത് തന്നെയാണ് പഠിച്ചത്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചത്. പക്ഷെ പപ്പ മേക്ക് ഷുവർ ഞാൻ മലയാളം കൂടെ സംസാരിക്കും എന്ന് വെച്ചാൽ മമ്മ, അപ്പൊ മമ്മ മംഗലാപുരത്തു നിന്നാണ്, പക്ഷെ എറണാകുളാണ് സെറ്റിൽഡ്. അമ്മ ഒരു സരസ്വത് ബ്രാഹ്മണന്മാരില്ലേ, നമ്മള് കൊങ്ങിണികള്, മലയാളി കൊങ്ങിണികള് പോലെ അങ്ങനെ. അപ്പൊ മമ്മ കൊങ്ങിണി അത്യാവശ്യം എനിക്ക് സംസാരിക്കാനായിട്ടുള്ള വേണ്ടിയിട്ടുള്ള അമ്മ കൊങ്ങിണി സംസാരിക്കും. പക്ഷെ ഇപ്പൊ ഒന്നും ഞാൻ ആ ടച്ചൊക്കെ വിട്ടുപോയി. ഒന്നും അറിയാമല്ലേ, ഇല്ല ഇപ്പൊ മനസ്സിലാവും, സംസാരിക്കില്ല, മനസ്സിലാവും സുഖ. എല്ലാരും സംസാരിക്കുമ്പോ എനിക്ക് മനസ്സിലാവും, പക്ഷെ ഞാൻ തിരിച്ചു അറിയാമല്ലോ. കേക്കാന്ന് വിചാരിച്ചോ, ഭൂക്കല കത്തുവേ വിശക്കുണ്ടോ? എന്നാ ചോദിച്ചാ, ഭൂക്കല കത്തുവേ വിശക്കുണ്ടോ? അത് വേണ്ട, പഠിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നോക്കിയതാ.
ഇതിലും മേഡം വേഷിക്കണുണ്ടോട്ടിയേ വേഷിക്കണുണ്ട് ഇല്ല ഇപ്പൊ അല്ല ഇപ്പൊ താൻ ഇത് പറഞ്ഞല്ലോ ചിക്കൻ ഉണ്ടാക്കിയേ യെസ് യെസ് കഴിക്കും നോ പ്രോബ്ലം ഇല്ല ഏ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇല്ല വളർന്നൊക്കെ ദുബായിലല്ലേ ചേച്ചി അത് കാരണം പിന്നെ അവിടുത്തെ ഒരു രീതിയാണ് സത്യം പറഞ്ഞത് പിന്നെ അത്യാവശ്യം എന്റെ പപ്പ ആണ് കുക്കിങ്ങിന്റെ ഒക്കെ ആള് പപ്പ നല്ല എന്ത് പറഞ്ഞാലും പപ്പ അതുപോലെ ഉണ്ടാക്കി തരും ഇപ്പൊ ലസാനിയ വേണോ പാസ്ത ചൈനീസ് നല്ല അസല വറുത്തരച്ച് കൂട്ടാന് പിന്നെ മോളി ഫിഷ് ചൈനീസും എല്ലാം ഫിഷ് മോളി ഭയങ്കര പാഷനാ പപ്പയ്ക്ക് കുക്കിംഗ് അമ്മ വരും എല്ലാം നുറുക്കി വെച്ചുകൊടുക്കും പിന്നെ കുക്കിംഗ് പപ്പ വരും കുക്ക് ചെയ്യും പിന്നെ മമ്മ എല്ലാം ക്ലീൻ ചെയ്യും അതാ ഞാൻ പറഞ്ഞത് അത്രയുള്ളൂ അപ്പൊ പപ്പയും മമ്മയും ഞാനൊക്കെ ശരിക്കും ഭയങ്കര സ്പോയിൽഡ് ആണ് പപ്പ അത്യാവശ്യം തടി വെക്കാനായിട്ടും ചുമ്മാ അല്ല ഞാൻ വിചാരിച്ചു സിബ്ലിങ്സ് പക്ഷെ അതല്ല സ്പോയിൽഡ് ഇൻ എ ഗുഡ് വേ കേട്ടോ ശരിക്കും